Hi friends, Ella Gudarthan Tips for Happy Life इन्दे पुतियर वीडियो लेके स्वागत हम इन्द नमला चेयाम बोनोरे एक फेस पैक आना इधर मुख्यतः चुलीवगल बारेगल इधर एल्लम रिवेंट याना एक बालारे नलोरे फेस पैक आना अदो वाले अल्पाड वेर को ओपन पोस्टिंग के प्रश्न उन्दा हो मुख्यतः नरे कुड़ीगल बोले बंद नट अब अदक्के तड़ायान कुड़ी प्रिवेंट अुकान ना रीती सहायक फेस पैक एग् फेस पैक अब ना अब कूड़ा अगर प्रॉब्लमस यूस ना കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ എഗ് ഫേസ് പാക്ക് ഇടുന്നത് നല്ലതാണ് പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും എഗ് ഫേസ് പാക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്ന് എഗ് ഫേസ് പാക്ക് ആണ് ഇടാൻ പോണത് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ നമുക്ക് എഗ് ഫേസ് പാക്ക് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് കടലമാവാണ് ഇതിനു പകരമായിട്ട് മുൾട്ടാണി മിട്ടയും എടുക്കാം കേട്ടോ കടല വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെ പൊടിച്ചെടുത്താൽ മതി സ്കിൻ ബ്രൈറ്റനിംഗിന് നമ്പർ 1 ആണ് കടലപ്പൊടി ഞാൻ ഈ കടലപ്പൊടി വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ പാക്കറ്റിൽ ആക്കിയിട്ട് നന്നായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ട് വേറൊരു കവറിൽ കൂടി ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ് മുട്ടയുടെ മഞ്ഞയോ വെള്ളയോ എടുക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർ മുട്ടയുടെ മഞ്ഞ എടുക്കുന്നതാണ് നല്ലത് ഓയിലി സ്കിന്നുകാർ മുട്ടയുടെ വെള്ള എടുക്കുക അവർ മഞ്ഞ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുരുവൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് മുട്ട നമ്മുടെ ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യാനും ചുളികളൊക്കെ അകറ്റാനായിട്ടും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഞാനിവിടെ മുട്ടയുടെ മഞ്ഞയാണ് എടുക്കുന്നത് എൻ്റെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ തേനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് മറക്കരുത് ഇത് നമുക്ക് നെക്കിലും അതുപോലെ തന്നെ ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം തേൻ ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ ആഡ് ചെയ്തത് വഴി നമ്മുടെ പിമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ മുഖത്ത് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് വളരെ നല്ലതാണ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റോ ഒക്കെ അടുത്ത ദിവസങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു മുമ്പത്തെ ദിവസം ഈ ഒരു പാക്ക് ഒന്ന് ഇട്ട് നോക്കുക ഇത് ആൻറ്റി ഏജിംഗ് ഫേസ് പാക്ക് ആണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ ചുളികളൊക്കെ വരാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഈയൊരു പാക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും നല്ലത് വൈകുന്നേരം യൂസ് ചെയ്യുന്നതാണ് നല്ലൊരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ ഒരു ഗ്ലോയും ഒക്കെ നമ്മുടെ സ്കിന്നിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഈയൊരു ഫേസ് പാക്ക് 16 വയസ്സിന് ശേഷമുള്ള ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാം ഈ പാക്ക് അപ്ലൈ ചെയ്ത് 15 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അലർജിയുള്ള സെൻസിറ്റീവ് ടൈപ്പ് സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഏത് ഫേസ് പാക്ക് ഇടും മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ എഗ് ഫേസ് പാക്ക് ഇടുമ്പോഴും അത് ചെയ്യുക എഗ് ഫേസ് പാക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നാരങ്ങാനീരും മുട്ടയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാം അതുപോലെ തന്നെ മുട്ടയും അതുപോലെ പഞ്ചസാരയും ചേർത്തും യൂസ് ചെയ്യാം പിന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് മുന്തിരിനീരുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ടും ഒക്കെ ഉണ്ടാക്കാം ഓട്സുമായി മിക്സ് ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്നിന് ഇതിലേതാണോ നല്ല റിസൾട്ട് കിട്ടുന്നത് അത് ഫോളോ ചെയ്യുക എനിക്കൊരു പാക്ക് വളരെ നല്ലതായിട്ടാണ് തോന്നിയത് സ്കിന്നിന് കുറച്ചൊരു നിറമൊക്കെ വെച്ചതുപോലെ തോന്നി അപ്പോൾ പലരും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് ഇത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ നിറം മാറുമോ എന്നുള്ളത് അതൊരിക്കലും മാറുന്നൊരു കാര്യമല്ല നമ്മൾ ടെമ്പററി ആയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം നമുക്കൊന്നൊരു ടാനൊക്കെ മാറ്റി നമുക്കൊന്ന് നിറം കുറച്ചുകൂടി ഒരു ടോൺ അല്ലെങ്കിൽ രണ്ട് ടോണൊക്കെ ബെറ്റർ ആക്കാൻ പറ്റും നമ്മൾ പിന്നീടും റെഗുലറായിട്ട് സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ നിറം നിലനിർത്താനായിട്ട് സാധിക്കും നമ്മുടെ മുഖത്ത് എന്തെങ്കിലും മുറിവുകളോ മുഖക്കുരുവോ ഒക്കെ ഉള്ള സമയത്ത് എഗ് ഫേസ് പാക്ക് ഉപയോഗിക്കാതിരിക്കുക പിന്നെ ഇത് നമ്മുടെ കൺപോളയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചൊരു ഡ്രൈ ആകും പെട്ടെന്ന് തന്നെ കൺപോളയിലൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അത് കണ്ണിലേക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവിടെ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കുക ആ ഭാഗം
അപ്പോ എഗ് ഫേസ് പാക്കിന്റെ ഗുണങ്ങളും അത് ഉപയോഗിക്കുന്ന വിധവും എല്ലാം മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റ് വളരെ റിസൾട്ട് ഉള്ള ഫേസ് പാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ താഴെ കമന്റ് ചെയ്യാം. അറിവുകൾ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിനെ കുറിച്ച് അവരോട് പറയുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.